ഹൈ ഫ്രണ്ട്സ്, നമസ്കാരം എവർക്കും. ബീബിൻ വേൾഡ് യൂട്യൂബിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് നാഗഞ്ചേരി മന അല്ലെങ്കിൽ ഇരിങ്ങോൾമന എന്ന് പറഞ്ഞ ഒരു മനയിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇരിങ്ങോൾക്കാവ് ക്ഷേത്രം കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. ആ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് അവിടെ നിന്നൊരു 500 മീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു മന സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. വാസുദേവൻ നമ്പൂതിരി എന്ന് പറഞ്ഞ വ്യക്തിയുടെ കീഴിലായിരുന്നു ഈ മനയും ക്ഷേത്രമൊക്കെ സ്ഥിതി ചെയ്തിരുന്നത്. ഇപ്പോൾ ഇത് മുനിസിപ്പാലിറ്റിക്ക് അദ്ദേഹം വിട്ടുകൊടുത്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ, ആ ക്ഷേത്രമായി സംബന്ധിച്ച വീഡിയോയും മനയെ സംബന്ധിച്ച വീഡിയോയും ഞാൻ അതിനകത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് ആ വീഡിയോ കാണാനായിരിക്കും. അപ്പോൾ വളരെ മനോഹരമായൊരു മനയാണ്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കായിട്ടും അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒരു ദിവസം വന്ന് നമുക്ക് ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ വെയിലൊക്കെ പോയതിന് ശേഷം വന്നിരുവാണെങ്കിൽ നിങ്ങൾക്ക് 2 തൊട്ട് 6 മണി വരെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഈ ഒരു നാഗഞ്ചേരി മന എന്ന് പറയുന്നത്. വളരെ പുരാതനമായ ഒരു മനയാണ്. ഈ ഒരു മനയ്ക്കുള്ളിൽ കയറി കഴിഞ്ഞാൽ നാലുകെട്ടും നടുമുറ്റമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ചെറിയൊരു മനയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഭംഗിയും അതിൻ്റെതായ ഒരു പോരായ്മയും ഉണ്ട്. പക്ഷേ എങ്കിലും കൊള്ളാം, കണ്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കുട്ടികൾക്കായിരിക്കും. കുട്ടികൾക്കാണ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മനയുടെ അകത്തേക്ക് പ്രവേശിക്കും. ഇതിനനുബന്ധിച്ച് കിടക്കുന്ന ആ സ്ഥലമൊക്കെ കണ്ട് വീഡിയോ നമുക്ക് കാണാനായിരിക്കും. അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അകത്തേക്ക് പ്രവേശിച്ചും ഇതിൻ്റെ ചുറ്റും ഉള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് യാത്ര വിടാം. ഇപ്പോൾ നാഗഞ്ചേരി മനയുടെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന കവാടത്തിലൂടെ വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അകത്തേക്ക് ഒന്ന് കയറി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ ഒരുപാട് ശില്പങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. അതുപോലെ തന്നെ നടുമുറ്റവും അതുപോലെ തന്നെ നമ്മുടെ നാലുകെട്ടൊക്കെ കണ്ട് നമ്മളിനി അകമൊക്കെ കണ്ട് നമ്മൾ നേരെ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കാണാം. അപ്പോൾ ഇതൊന്ന് അകത്തേക്ക് കയറിയതിന് ശേഷം മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തൊട്ട് താഴെ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും, നടുമുറ്റമൊക്കെ കാണാൻ സാധിക്കും. വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇതൊക്കെ മേക്ക് ചെയ്തിരിക്കുന്നത്. അന്നത്തെ കാലത്തെ ആ ഒരു ഭംഗി ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചു. നല്ല രീതിയിൽ തന്നെ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇത് മെയിൻ്റനൻസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ ഒരു വ്യക്തി കോൺട്രാക്ട് എടുത്തിട്ടാണ് ഇതിപ്പോൾ നടത്തുന്നത്. ഇവിടെ നമ്മൾ വന്നു കഴിയുമ്പോൾ 20 രൂപയാണ് ഒരു വ്യക്തിക്ക് ഫീസ് ഈടാക്കുന്നത്. ഒരു ക്യാമറ മറ്റു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മണിക്കൂറിന് ഫീസ് ഈടാക്കുന്നതാണ്. അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും നമ്മൾ മൊബൈലിൽ എടുക്കുന്നതിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അല്ലാതെ സെപ്പറേറ്റ് വരെ എന്തെങ്കിലും ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ ഫീസ് മണിക്കൂറിന് കൊടുക്കേണ്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കാണാനുണ്ട്. ചെറിയൊരു മനയാണെങ്കിലും പക്ഷെ അതിനകത്ത് അതിൻ്റെതായ രീതിയിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. നമുക്ക് തൊട്ട് ബാക്കിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൊത്തിയൊക്കെ വെച്ചിട്ടുണ്ടോ. ഈ കാണുന്ന ശില്പങ്ങളൊക്കെ പഴയ കാലത്ത് കൊത്തി വെച്ചാണ്. അതുപോലെ ഒരുപാട് റൂമുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിലുള്ള അടുക്കള വളരെ മനോഹരമായ ഒരുപാട് ഭരണിയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഈ വീഡിയോ നമുക്ക് കാണാം. മനയുടെ അടുക്കളയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഭരണികളും കാര്യങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. പഴയകാല ഒരുപാട് വർഷം പഴക്കമുള്ള ഭരണികളാണ്. അതുപോലെ തന്നെ ഇവിടെയും കാണാൻ സാധിക്കും ഒരു വലിയ ഭരണിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പഴയകാലത്തെ അടുപ്പും അതുപോലെ തന്നെ ആ ഭരണികളും നല്ലൊരു ചെറിയൊരു സംഭവമാണ്. ഒരുപാട് വലിയൊരു അടുക്കള ഒന്നുമല്ല, ചെറിയ രീതിയിലൊരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു അടുക്കളയാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഒരു മനോഹരമായ കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അപ്പോൾ അതിലും കൂടി ജസ്റ്റ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബൈക്ക് കാണാൻ പറ്റും. ആ കോണി കയറി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് കുറവാണ്. അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ സാധിക്കുന്ന അറിയില്ല. എങ്കിലും ജസ്റ്റ് നമുക്ക് ആ മുകളിലേക്ക് ഒന്ന് കയറി അവിടുത്തെ ആ ഒരു എന്താണ് ഒരു ആംബിയൻസ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ കാണുന്ന സ്റ്റെപ്പ് ഒന്ന് കയറി മുകളിലേക്ക് പോയി പോട്ടും വരാം. ഇതൊക്കെ നല്ല രസമാണ്. പണ്ടത്തെ പഴയ കാലത്തെ ആ ഒരു തടിയും മറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ മേക്ക് ചെയ്യാറുണ്ട്. പിന്നെ കട്ടുള്ള വാതിലൊക്കെ ആണെങ്കിലും ഒരു രസമുണ്ട്. പഴയ കാലത്തെ രീതിയിലുള്ള ആ ഒരു വാതിലും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തടിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. ഇതെല്ലാം തടിയിലാണ് ഇവർ ഉണ്ടാക്കി വെച്ചത്. മറ്റേത് സിമെന്റ് ആണ്, സിമെന്റ് കൊണ്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്
ഇത് തടിയാണ്, കുറച്ച് ഭാഗമൊക്കെ ചെതിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വാതിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. മഴക്കാലത്ത് ആ ഒരു പൂട്ടും കാര്യങ്ങളൊക്കെ ഒരു നല്ല രസമായിട്ടുണ്ടല്ലോ, നല്ല ഒരു ഭംഗിയായിട്ടുണ്ട്. ഒരുപാട് റൂംസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഇവിടെ മച്ചിന് മുകളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കിപ്പം ലൈറ്റില്ലാത്തതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുകയല്ല. കുനിഞ്ഞ് വേണം ഇതിനകത്തൂടെ നടക്കാനായിട്ട്. എന്താണ് ഇതിൻ്റെ ഒരു പർപ്പസ് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം നമ്മൾ കുനിഞ്ഞ് നടന്നെങ്കിൽ മാത്രമേ ഇതിനകത്തൂടെ നടക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ചെറിയൊരു വട്ടം ഓടിൻ്റെ സൈഡിൽ കൂടെ ലഭിക്കുന്ന ആ ഒരു സൂര്യപ്രകാശത്തിനാണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാഴ്ചകളൊന്നും കാണാനില്ല, പക്ഷേ മുകളിൽ താഴേക്ക് നോക്കുമ്പോൾ കുറച്ച് ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളിൽ മുകളിലേക്ക് വന്നു കഴിഞ്ഞാലായിട്ട് കാണാൻ പോകുന്നത് ഇതിനകത്തൊരു അറയുണ്ട്. പഴയ കാലത്തൊക്കെ നെല്ല് ഒക്കെ സൂക്ഷിച്ചിരുന്ന അറയാണ്. അപ്പൊ ആ അറയാണോ എനിക്ക് വീഡിയോ എടുക്കാൻ വന്നത്. അവിടെ പക്ഷെ ലൈറ്റ് കുറവാണ്. അപ്പൊ എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് അറിയാൻ പറ്റില്ല. ജസ്റ്റ് നമുക്ക് പോയി അത്യാവശ്യം കിട്ടുന്ന കാര്യങ്ങളൊക്കെ എടുത്തു വരുന്നതായിരിക്കും. ഒരു റൂമിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് തൊട്ട് ബാക്കി കാണാൻ സാധിക്കും ഒരു പഴയകാലത്തെ ജനൽ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ മോഡലൊക്കെയാണ് നമുക്കറിയാം, കമ്പിയും ഒക്കെ കൊണ്ടാണ് നമ്മൾ സാധാരണ, അല്ലെങ്കിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ടൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. അന്ന് ഇവിടെ തടി കൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് നല്ല രസകരമായ രീതിയിൽ തന്നെ കൊത്തുപണി ചെയ്താണ് ഈ ഒരു ജനൽ അവരവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ഒരു കാഴ്ചയാണ്. തൊട്ട് മുകളിലേക്കുള്ള മുഴുവൻ മച്ചികളാണ്, നല്ല അടിപൊളി തടികളാണ്. ഇത് തടിയാണെന്ന് അറിയില്ല, പക്ഷേ നല്ല രസകരമായി തന്നെയാണ് ഇതെല്ലാം മേക്ക് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ മെയിൻ്റെനൻസ് ചെയ്ത് അവർ കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും മനയൊക്കെ കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ സാധിച്ചില്ല, കാരണം ലൈറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അവിടെ ഫീൽ ചെയ്തു. പക്ഷേ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല തടിയും നല്ല രസകരമായ രീതിയിൽ തന്നെ മേക്ക് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ മനയാണ്. വലിയ മനയൊന്നുമല്ല, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ വരിക്കാശ്ശേരി മന പോലെ അത്ര വലിയ മനയൊന്നുമല്ല. സാധാരണ ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒരു മനയായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ്, പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി കീഴിലാണ്. മുനിസിപ്പാലിറ്റി ഇത് മുമ്പേ പറഞ്ഞാൽ ഒരാൾക്ക് ടെൻഡർ കൊടുത്തിരിക്കുന്നത്. പുള്ളിയാണ് ഇതെല്ലാം ബാക്കിയുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു പാർക്കും അതുപോലെ തന്നെ അവിടെ എന്തൊക്കെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ എത്രമാത്രം എൻജോയ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ വീഡിയോ നമ്മൾ എടുക്കുന്നതാണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുമ്പോൾ വളരെ നല്ല രസമാണ്, ഒരുപാട് നല്ല ആംബിയൻസ് ഉണ്ട്. കുറച്ചേരം അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വളരെ ഫാനോ ഒന്നും അതിൻ്റെ ഒരു ആവശ്യമില്ല. ആ ഒരു ഓടിട്ട് വീടും ആ മച്ചിൻ്റെയൊക്കെ ഒരു പ്രത്യേകത കണ്ടെന്നുള്ളൂ. ഒട്ടും ചൂട് നമുക്കറിയാൻ പറ്റില്ല, വളരെ കൂളായിട്ട് തന്നെയാണ് അതിനകത്തിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഫാനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കുക, ഇപ്പം നമ്മൾ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോഴത്തെ എന്ത് ചൂടോ അതിനകത്ത് ഇരിക്കാൻ പോലും പറ്റില്ല. ഇത് അതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എ സിക്കത്ത് ഇരിക്കുന്നത് അത്രയും കൂളിങ്ങാണ്. ഈ ഒരു ചൂടത്തന്നെ നല്ല ശരിക്കും ഇപ്പോൾ ഒരു 12 മണി സമയം ആകാറായി. നല്ല നട്ടുച്ചയ്ക്ക് കയറിയിട്ട് പോലും അതിനകത്ത് നല്ല കൂളിങ്ങാണ്. അപ്പോൾ എന്നാലും അന്നത്തെ കാലത്തെ ആ ഒരു കൺസ്ട്രക്ഷൻ വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്നത്തെ കാലത്ത് ഒരു വീട് ഇതുപോലത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ കുറേ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത്ര ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കൺസ്ട്രക്ഷൻ വർക്കൊന്നും ചിലപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. പിന്നെ എന്തൊക്കെ തടികളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് പഴയ കാലത്ത് എന്തെങ്കിലും തേക്കോ ഈട്ടിയോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് നമുക്ക് കുട്ടികളുടെ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഇവിടെയുള്ള ആ ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്.
ഇവിടെ ഒരു പാർലർ അവർ ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ വേണം നമുക്ക് കുടിക്കാം. സോഡാഹാരങ്ങളൊക്കെ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഐസ്ക്രീമും അതുപോലെ തന്നെ സ്നാക്സൊക്കെ ലഭിക്കുന്നതാണ്. അത്യാവശ്യം നമുക്ക് മനയൊക്കെ കണ്ട് വന്നതിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ കുടിച്ച് നമുക്ക് ഇവിടുന്ന് പോകാമെന്നായിരിക്കും. ഈ ഒരു പാർക്കിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പാർക്കിനകത്തുള്ള ഒരു ഊഞ്ഞാലിലാണ് ഇരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഊഞ്ഞാലാണ്. ഇപ്പോൾ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, ഉച്ച സമയമായതുകൊണ്ട് ആൾക്കാരാരുമില്ല. ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു തുടങ്ങും. ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ അതുപോലെ തന്നെ കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ടെന്നാണ് ഇവിടുത്തെ ആ ഒരു വ്യക്തി പറഞ്ഞത്, നമ്മളോട് ഇവിടെ നോക്കുന്ന ആൾ പറഞ്ഞത്. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ്. നമുക്ക് അത്യാവശ്യം വന്ന് ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. കുട്ടികളെ നമുക്ക് ഈ പറഞ്ഞ പാർക്കിലൊക്കെ കയറ്റിയും അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഊഞ്ഞാലും അതുപോലെ തന്നെ എന്തൊക്കെയോ കുറേ ആക്ടിവിറ്റീസിലൊക്കെ ഇവിടെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് കയറാൻ സാധിക്കുന്നതാണ്. 20 രൂപ ഫീസ് കൊടുത്ത് നമുക്ക് മനയും കാണാം. ഈ പറഞ്ഞ ആക്ടിവിറ്റീസിലൊക്കെ കുട്ടികൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്നാലും നമുക്ക് ഇവിടുന്ന് ഒരു വൈഡ് ഷോട്ടൊക്കെ എടുത്ത് നമ്മൾ ഇന്നത്തെ വീഡിയോ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാറായി. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. വളരെ ചെറിയൊരു മന കാണാൻ സാധിക്കും. കുട്ടികൾക്കുള്ള ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. നിങ്ങൾ വരുമ്പോൾ ഇരിങ്ങോൾക്കാവ് കണ്ടതിന് ശേഷം നാഗഞ്ചേരി മന കൂടെ ചോദിച്ച് ഇവിടെ കൂടെ വന്ന് കണ്ട് പോവുക. കാരണം അവിടെ ഒരു 500 മീറ്റർ ദൂരമുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളിത് മിസ്സാക്കാതിരിക്കുക. ഈ ഒരു സ്ഥലം നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും നിങ്ങൾ ഈ ഒരു സ്ഥലം ഇവിടെ കണ്ടിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. നമുക്കിനി പുതിയ വീഡിയോ വിശേഷങ്ങളുമായി വരും ദിവസത്തിൽ കാണാം. അതുവരെ അവർക്കും ബൈ ബൈ.